നാഗപ്പൻ അമ്പുജത്തിനും അവരുടെ കുഞ്ഞിനെ കിട്ടിയില്ലേ, അതുകൊണ്ട് സുകന്യ മോളെ തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവന്നിരിക്കും. ദേവേട്ടാ, ഞാനും കൂടി അങ്ങോട്ട് വരാം. ഊർമിള, ഇങ്ങനെ വിഷമിക്കാതെ, ഞാൻ അവിടേക്കല്ലേ പോകുന്നത്. പക്ഷെ ദേവേട്ട, താനിങ്ങനെ ടെൻഷൻ ആവാതെ, താനിങ്ങനെ ടെൻഷനായ മറ്റുള്ളവർക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ? ഞാൻ മധുപതിയെ വിളിച്ച് ലേറ്റ് ആവുന്നതിന് എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞോളാം. ഞാൻ ഫോൺ വെക്കുക. നമ്മുടെ ലീഗൽ അഡ്വൈസറെ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുക. ഞാനും ഇങ്ങോട്ട് പോവാ. അദ്ദേഹത്തിന് സീരിയസ് ആണോ? ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. വിളിച്ചാൽ ചിലപ്പോ എന്നെ കിട്ടിയെന്ന് വരില്ല. ആഹാരം എടുത്ത് വെക്കണ്ടേ? ഒന്നും വേണ്ട, ഞാൻ വിളിച്ചോളാം. അഭിഷേകേ, നീ എവിടെ എത്തി? അമ്മേ, ഞാനിന്ന് വരില്ല. നാളെ ഇവിടുന്ന് പുറപ്പെടൂ. അഭിഷേകേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏട്ടൻ താമസിച്ചിരുന്ന വീടിന്റെ താക്കോൽ തിരിച്ചേൽപ്പിക്കണം. മറ്റ് ഫോർമാലിറ്റീസ് ഒക്കെ തീർത്തിട്ട് നാളെ ഉച്ചയോടെ ഞാൻ എത്തും. അമ്മ വർഷയോട് പറഞ്ഞാൽ മതി. അമൃതയെ അർജുനെയും കണ്ടിട്ട് രാവിലെ ഗുരുവായൂർക്ക് പോകാന്ന് സന്തോഷിച്ചിരിക്കായിരുന്നു അമ്മ. അമ്മ മുത്തശ്ശിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. സുകന്യമോളോടെ കാറിലുണ്ടോ? ഇല്ല അഭിഷേക്, സുകന്യമോൾ ഇതുവരെ കിട്ടിയിട്ടില്ല. നാഗപ്പനും അമ്പുജയും ഇതുവരെ എത്തിയിട്ടില്ല. അവർ വന്നാലേ സുകന്യമോളെ കിട്ടുള്ളൂ. ഡാഡി, ഇതിലെന്തോ ഒരു അപകടം നടക്കുന്നുണ്ടല്ലോ. അഭിഷേക്, നീ അവിടെ എത്തുന്നതിന് മുമ്പല്ലേ നാഗപ്പനും അമ്പുജവും അവിടുന്ന് കുഞ്ഞുമായിട്ട് പുറപ്പെട്ടത്? അതെ ഡാഡി. നിന്നേക്കാൾ മുന്നേ അവിടുന്ന് പുറപ്പെട്ട അവർ നീ വന്നതിന് ശേഷം ഇവിടെ എത്തിയിട്ടില്ലെന്ന് വന്നാൽ നീ പറഞ്ഞ പോലെ ഇതിലെന്തോ അപകടമുണ്ട്. ഇനി വേറൊരു സാധ്യതയുണ്ട്. ഏട്ടനെ കാണാൻ പോയപ്പോ സുകന്യമോളെ കൊണ്ടുപോയില്ല.
അപ്പോ ഇനി ഭാരതി എയർപോർട്ട് കൊണ്ടാക്കിയിട്ടുണ്ടാവോ? ഓ, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയും വൈകും. എളമേ ഒന്ന് വിളിച്ചു നോക്കിയാലോ ഡാഡി. അത് വേണ്ട അഭിഷേക്, ഇനി ഉർമ്മിളയെ വിളിച്ച് ടെൻഷൻ ആക്കണ്ട. എന്താ സംഭവിച്ചെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ ശേഷം മതി ഉർമ്മിളയെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നത്. ഡാഡി, നമുക്ക് നാഗപ്പൻ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഞാൻ മുന്നേ ഒന്ന് വിളിച്ചതാ, മൊബൈൽ ഓഫാ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യ? എടോ, ഞങ്ങളുടെ കുഞ്ഞെവിടെ? എടോ, തന്നോടാ ചോദിച്ചത്, ഞങ്ങളുടെ കുഞ്ഞെവിടെ? അത് സാർ, താനെന്തോട് പൊട്ടം കളിക്കുകയാണോ? മര്യാദയ്ക്ക് പറ. ഞങ്ങളുടെ കുഞ്ഞിനെ എവിടെ കൊണ്ടേ വിളിപ്പിച്ചിരിക്കുന്ന താൻ? അപ്പോ നിങ്ങളല്ല കുഞ്ഞിനെ കൊണ്ടുപോയത്? താൻ എന്തൊക്കെയാണ് ഈ പറയുന്നേ? കുഞ്ഞിനെ കൊണ്ടുപോയെന്നോ? ദേ, പുതിയ നമ്പറുമായിട്ട് വന്നോണ്ടല്ലോ. അടിച്ചതിന്റെ കാരണം ഞാൻ പോയിക്കും. ഞാൻ പറയാം സാർ, ഞങ്ങള് സുന്ദരപാണ്ഡിപുരത്ത് പോയപ്പോ സുഗണ്ഠിമോളെ ഞങ്ങളുടെ ബന്ധുണ്ട് വീട്ടിലെ ഏൽപ്പിച്ചിട്ടാ പോയത്. എന്നിട്ട് സുന്ദരപാണ്ഡിപുരത്ത് നിന്നും മീറമോളെയും കൂട്ടി തിരികെ ആ വീട്ടിൽ വന്ന് സുഗണ്ഠിമോളെയും കൊണ്ട് കാറി കയറാൻ തുടങ്ങുമ്പോഴേക്കും കുറെ ആളുകൾ വന്ന് തോക്ക് ചൂണ്ടി ഞങ്ങളെ പേടിപ്പിച്ചു കുഞ്ഞിനെയും കൊണ്ട് പോയി. കള്ളം പറയുന്നോടാ. അയ്യോ സാറേ, ഒന്നും ചെയ്യല്ലേ സാറേ, കള്ളമല്ല പറയുന്നത് സാറേ. സാറേ, അവർ പറഞ്ഞത് ഉർമ്മിള മാഡം പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് പറ? സാർ എന്നെ വിശ്വസിക്കണം. ഇവന് കിട്ടിയതൊന്നും പോരടാ. സത്യം അവർ പറയുന്നത്, അവർ പറയുന്ന എല്ലാം സത്യമാ. ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ. മിണ്ടരുത് നീ. നീ ഇവനും കൂടി എന്തൊക്കെ കഥകളാ പറഞ്ഞു, നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ ഇതാണല്ലോ നിന്റെ പുതിയ നാടകം. ഇത്തിരി പണത്തിന് വേണ്ടി നീ കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ, അത് തീ കളിയാ സാറേ. അവര് ഊർമിള മഠത്തിന്റെ പേര് പറഞ്ഞു തന്നെയാ അവര് ഞങ്ങളെ തോക്ക് ചൂണ്ടി പേടിപ്പിച്ചത്. ദേ, നിന്നെ ഭർത്താവിന് കിട്ടിയതുപോലെ നിനക്കും കിട്ടും എന്റെ കയ്യിൽ നിന്ന്. ഞങ്ങള് ഇക്കാര്യത്തില് കള്ളം പറയില്ല സാറേ. എന്റെ കുഞ്ഞാണ് സത്യം സാറേ. നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? കള്ളത്തിനെ കാണിച്ചിട്ട് കുഞ്ഞിന്റെ തലത്തോട്ട് കള്ളസത്തി ഇടുന്നോ? ഡാഡി, ഇളമേ നീ എടുക്ക്, സംസാരിച്ചു നോക്ക്. ഹലോ ഇളമേ. എന്തായി അഭിഷേക്, നീ നാഗപ്പനെ കണ്ടോ? സുഗന്യമോളെ കിട്ടിയോ? അത് ഇളമേ. എന്താ, എന്തു പറ്റി അഭിഷേക്? നാഗപ്പനെ കണ്ടില്ലേ? കണ്ടളേമേ. പക്ഷേ ഓ, എന്നെ ടെൻഷൻ ആക്കാതെ കാര്യം പറ അഭിഷേക്. നാഗപ്പനെ കണ്ടു, പക്ഷേ സുഗന്യമോള് കൂടെ ഇല്ലായിരുന്നു. എന്താ അഭിഷേക് നീ പറഞ്ഞേ? സുഗന്യമോളെ കിട്ടിയില്ലെന്നോ? അതെ ഇളമേ. അവന് എത്ര പണം വേണേലും കൊടുക്കാന്ന് പറ. എന്റെ സുഗന്യമോളെ തിരിച്ചു തരാൻ പറ. മോള് അവരുടെ കയ്യിൽ ഇല്ലെന്നാ പറയുന്നേ.
അവരുടെ കയ്യിൽ ഇല്ലെന്നോ? അവര് എന്തൊക്കെയായി പറയുന്നേ? അതേളേ, കുറെ പേര് ചേർന്ന് തോക്ക് ചൂണ്ടി ഭയപ്പെടുത്തി മോളെ തട്ടിക്കൊണ്ടു പോയെന്ന്. കള്ളമായിരിക്കോ പറയുന്നത്? എളയമ്മ പറഞ്ഞിട്ടാ ആ ഗുണ്ടകൾ വന്നെന്ന് നാഗപ്പനിപ്പോ പറയുന്നേ. ഞാൻ അവിടെ വന്ന് നേരിൽ കാണുന്നുണ്ടെന്ന് പറ അവരോട്. മര്യാദക്ക് എന്റെ കുഞ്ഞിനെ തരാൻ പറ, അല്ലെങ്കിൽ ഊർമ്മൾ ആരാണെന്ന് അവരറിയും. വേണ്ടളേമ്മ, അവന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. എളയമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. ഇനി നീ ഒന്നും പറയണ്ട അഭിഷേക്, ഞാൻ അങ്ങോട്ട് പുറപ്പെടുക. എന്താ അഭിഷേക് ഉറുമ്പള പറഞ്ഞത്? എളയമ്മ ഇങ്ങോട്ട് വരികയാണ്. ഹലോ. ഹലോ ആന്റി, ഞാനാ ശീതൾ. നിനക്കിപ്പോ എന്താ വേണ്ടത്? അയ്യോ ആന്റി, വളരെ ചൂടിലാണല്ലോ, എന്തു പറ്റി? ദേശായി വീട്ടിൽ എ സി ഒന്നും വർക്ക് ചെയ്യുന്നില്ലേ? എനിക്ക് നിന്നോട് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. എന്താ ആന്റി? ആന്റി അത്യാവശ്യമായിട്ട് എവിടെയും പോകാൻ നിൽക്കുകയാണോ? നീ കാര്യം പറയുന്നുണ്ടെങ്കിൽ പറ. ആന്റി ഇപ്പൊ ചാടി ഇറങ്ങി പോകുന്നത് ആ നാഗപ്പനെ കാണാനല്ലേ, സുകന്യ മോൾക്ക് വേണ്ടി. ഇപ്പൊ ചാടി ഇറങ്ങി പോകുന്നത് ആ നാഗപ്പനെ കാണാനല്ലേ, സുകന്യ മോൾക്ക് വേണ്ടി. പോയിട്ടേ, ഒരു കാര്യമില്ല. സുകന്യ മോളെ എന്റെ ഒപ്പം. നീ എന്താ പറഞ്ഞ? അതേ ആന്റി, സുകന്യ മോൾ എന്റെ കൂടെ സുഖമായിട്ടിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞത് കള്ളമല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായല്ലോ. എന്തിനാ, എന്തിനാ നീ എന്റെ മോളെ കൊണ്ടുപോയത്? ഞാനവിടെ ഒരു 3 മാസം താമസിച്ചോട്ടെന്ന് ചോദിച്ചപ്പോ പറ്റില്ലെന്നല്ലേ ആന്റി പറഞ്ഞത്? സുകന്യ മോൾക്കും ദേശ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലല്ലോ, അപ്പോ ഞങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖിതരല്ലേ. അതുകൊണ്ട് തുല്യ ദുഃഖിതരായ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു, അത്ര തന്നെ. ശീതൾ, നീ കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഞാനല്ലല്ലോ, ആന്റി അല്ലേ സൂക്ഷിക്കേണ്ടത്. അപ്പോ ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാലേ, ആന്റി ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ച് ബുദ്ധിമുട്ടണ്ട. ഈ മോള് എന്റെ കൂടെ സുരക്ഷിതയായിരിക്കും, സുഖമായിട്ടിരിക്കും. കുറച്ച് ദൂരെയാണെന്ന് മാത്രം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശീതൽ, എന്റെ സുകന്യ മോള്. ഷോ, സുകന്യ മോള് ഭയങ്കര കരച്ചില്ല ആന്റി. ആന്റി പറഞ്ഞതൊന്നും മറക്കണ്ട. ഗുഡ് നൈറ്റ്. ശീതൽ, ശീതൽ.
എന്റെ പൊണ്ണു സാറുമാറ് എന്നെ തള്ളിക്കൊന്നിട്ട് ഒരു കാര്യമില്ല. നാൻ പറഞ്ഞത് സത്യ സത്യ സാറേ, അല്ലെങ്കിൽ ഇവളോട് ചോദിച്ചു നോക്ക്. സത്യ സാറേ, കുഞ്ഞിനെ കൊടുത്തില്ലായിരുന്നെങ്കിൽ അവരെല്ലാരും കൂടെ ഇങ്ങേറെ കൊന്നേനെ. ആ സാറമാറെ, ആ വർണ്ണവന്മാരുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് നാം പറഞ്ഞില്ലേ? നാൻ കള്ളം പറയുകയാണെന്നാണോ നിങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? വണ്ടി കൊണ്ടുവന്ന് മുന്നേ നിർത്തിയിട്ട് ഗുണ്ടകളായ നാലഞ്ചെണ്ണം ചാടി ഇറങ്ങുക, എന്നിട്ട് തോക്ക് ചൂണ്ടി കുഞ്ഞിനെ കൊടുക്കണമെന്ന് പറയുക. എടോ, വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ അത് എന്തുകൊണ്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞില്ല? വിളിച്ചു പറയാനായിട്ട് എന്റെ കയ്യിൽ ഫോണ് വേണ്ടേ? ഊർമിള മേടം പറഞ്ഞിട്ട് അവന്മാര് വന്നതെന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ അത് സത്യമാണോ എന്ന് ഞാൻ മേടത്തിനോട് വിളിച്ചു ചോദിക്കാൻ ഫോൺ എടുത്തതാ. അതിനിടയിൽ അവന്മാര് എന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി തള്ളി പൊട്ടിച്ചു കളഞ്ഞു. പിന്നെ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഊർമിള പറഞ്ഞിട്ടാ വന്നതെന്ന് അവന്മാര് പറഞ്ഞോ? ഊർമിള പറഞ്ഞിട്ടാ വന്നതെന്ന് അവന്മാര് പറഞ്ഞോ? പറഞ്ഞു സാറേ. സത്യം പറയാലോ, എന്നെ വിശ്വാസമല്ലാത്തതുകൊണ്ട് ഊർമിള മാഡം ആളെ വിട്ട് സുഗണ്യമോളെ എടുപ്പിച്ചുകൊണ്ടാ ഇവിടെ എത്തുന്നത് വരെ നാം വിചാരിച്ചിരുന്നത്. ഊർമിള മാഡം അല്ലാതെ ചെയ്തതെങ്കിൽ സുഗണ്യമോള് പിന്നെ എങ്ങോട്ട് പോയി? അവളെ ആറ് കൊണ്ടുപോയി. അവള് ചതിച്ചു ദേവേട്ട. നാഗപ്പന്റെ കയ്യിൽ നിന്ന് സുഗന്യ മോളെ തട്ടിക്കൊണ്ടു പോയത് മറ്റാരുമല്ല, ശീതള. അവള് നേരിട്ട് ഇപ്പോ ഈ വിവരം എന്നെ വിളിച്ചു പറഞ്ഞു. ശീതളോ? ദേവേട്ട, അവൾക്ക് എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു രൂപവും കിട്ടുന്നില്ല. ഇനിയൊന്നും നോക്കണ്ട, നമുക്ക് പോലീസിൽ പരാതി കൊടുത്താലോ? രഹസ്യങ്ങളൊക്കെ എല്ലാരും അറിയുന്നല്ലേ ഉള്ളൂ, അതറിയട്ടെ. എല്ലാം എല്ലാവരും അറിയുന്നുള്ളത് മാത്രമല്ലോ കാര്യം. ഇപ്പൊ നീ പ്രതികരിച്ച അവള് കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യും. ആ പേടി എനിക്ക് നന്നായിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ദേവേട്ട നമ്മൾ ചെയ്യണ്ടേ? സുഗന്യമോളെ അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷിക്ക? നീ ഒന്ന് സമാധാനപ്പെട്, എന്തെങ്കിലും വഴി കിട്ടും. എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് തിരിച്ചു വിളിക്കാം. ആ ശീതളുടെ കാര്യം പറയുന്ന കേട്ടു, എന്താണ് അടി കാര്യം? കുഞ്ഞിനെ കൊണ്ടുപോയത് അവളാണോ? അതെ, അവളിപ്പോ ഊർമിളയെ വിളിച്ചു. ഡാഡി വെറുതെ വിടില്ല അവളെ, എവിടെയാണെങ്കിലും അവളെ കണ്ടെത്തണം. നീ ടെൻഷനാവാതെ ആദ്യം നീ ഒരു കാര്യം ചെയ്യ്, പോയി അർജുനെ അമൃതയും കൂട്ടിക്കൊണ്ടുവാ. ശീതള എന്തെങ്കിലും ഡിമാൻഡ് പറഞ്ഞോ? ഇതുവരെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, ഇല്ലെങ്കിൽ ഊർമിള അത് പറഞ്ഞേനെ. ബാർഗേനിങ് ഇനി അവൾക്ക് തുടങ്ങാമല്ലോ. നീ സമയം കളയണ്ട, അർജുനെ വിളിച്ചിട്ട് നീ സുന്ദരപാണ്ഡ്യപുരത്തേക്ക് പോ. സുഗന്യ മോളെ രക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാം. നീ അർജുനെ വിളിക്ക്. ഇനി ദിവസങ്ങൾ, മണിക്കൂറുകൾ എണ്ണി പറഞ്ഞുള്ള വെല്ലുവിളികൾ. അമൃതയെ ദേശായി വീട്ടിൽ നിന്ന് പുറത്താക്കണം. ആദ്യം അർജുന അവളെ ഡിവോഴ്സ് ചെയ്യണം. ഒരിക്കൽ പഞ്ഞിയുടെ ലാഘവത്തോടെ പറത്തിവിട്ട ശലഭം ഇതാ പഞ്ചാരമുഖവും കാരിരുമ്പിന്റെ കരുത്തുമായി എത്തി. ഏതൊക്കെ തലകൾ ഉരുളുമെന്ന് കണ്ടറിയാം.